ഹായ് ഇറ്റ്സ് മീ റിൽഷ ഇലിയാസ് ഫ്രം കൂഡു ഡിസൈൻ. അപ്പോൾ വളരെ തിരക്ക് പിടിച്ചിട്ട് തീരെ സമയമില്ലാത്തൊരു ഇതിൽ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. പക്ഷെ എനിക്കത് മിസ് ചെയ്യാൻ തോന്നില്ല. ഐറ്റം റെഡി ആയപ്പോൾ അത് കാണിക്കാണ്ടിരിക്കാൻ തോന്നില്ല. അത്രയും സൂപ്പറായിരുന്നു ഞാൻ വിശ്വസിക്കുന്ന ഒരു ഐറ്റം ആണ്. ഒരു ബ്രൈഡൽ ഡ്രസ്സാണ്. അപ്പോൾ ഫോട്ടോ ആയിട്ട് എടുക്കാൻ പോലും സമയം കിട്ടാത്തൊരു അവസ്ഥ. അപ്പോൾ വെച്ചിട്ട് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ കിടക്കട്ടെ എന്നുള്ളതിൽ എടുക്കണ ഒരു വീഡിയോ ആണ് കേട്ടോ. നല്ല നേരം വൈകിട്ടുണ്ട്, രാത്രി 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പുലർച്ചെ ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഇത് നമ്മളൊരു ഫാമിലി ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ ആളുടെ ഒരു ഫ്രണ്ടിൻ്റെ എന്താണ് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്, എൻഗേജ്മെന്റ് ഫംഗ്ഷനുള്ള ഒരു ഡ്രസ്സാണ് ഇപ്പൊ ഇന്ന് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് കാണിക്കണം. പത്ത് നമുക്കൊരു ഡിലേ ആയിട്ടാണ് അവർ ഓർഡർ തന്നത് തന്നെ. പിന്നെ അതിന്റെ കൂടെ വേറെ കുറച്ച് അവരുടെ അഡീഷണൽ വർക്കുകളൊക്കെ വന്നപ്പോൾ കുറച്ച് ഡിലേ ആയി. വൈറ്റ് ഇതാണ് നമ്മൾ കളർ, അവർ കളർ കസ്റ്റമൈസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഷെയ്ഡ് കേട്ടോ. ഇതേ മാച്ചിങ് തന്നെയാണ് ഗ്രൂമിന്റെയും ഡ്രസ്സ് വരുന്നത്. അപ്പോ നല്ലൊരു എന്ത് ഷെയ്ഡ് എന്നാ പറയാ, ഒരു ഞാവൽ പഴത്തിൽ ഏറ്റവും ലൈറ്റ് ഷെയ്ഡ്, ഒരു ഡസ്റ്റി ലാവെൻഡർ, ഡീപ്പായിട്ടുള്ള ഡസ്റ്റി ലാവെൻഡർ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഫുൾ നെറ്റിലാണ് ചെയ്തിട്ടുള്ളത്. നെറ്റിൽ ചെയ്തിട്ട് സിൽവർ ഹൈലൈറ്റിംഗ്, സിൽവർ കളറിലുള്ള വർക്ക് ചെയ്തിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ഒരു ബേബി പിങ്കിലുള്ള ഒരു സീക്വൻസിന്റെ വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൾ ഓവർ ചെയ്തിട്ടുണ്ട്. ഇത് സ്ലീവിന്റെ ഏരിയയിൽ വരുന്ന വർക്കാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് കളർ കോമ്പിനേഷൻ വന്നപ്പോൾ ആ ഒരു പിങ്ക് ഷെയ്ഡും ബേബി പിങ്കും ഈ ഒരു ഷെയ്ഡും കൂടെ ആയപ്പോൾ അതുപോലെ തന്നെ ഫ്ലെയറിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഫുൾ ഹാൻഡ് വർക്കാണ് അത് കേട്ടോ. ഫുൾ കഡ്ബീഡും സീക്വൻസും വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. നല്ല സ്റ്റൈലായിട്ടുണ്ട് കാണാൻ. ബാക്കും ഇതുപോലെ തന്നെ പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിലും ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞ് രാത്രി നല്ല നേരം വൈകിട്ട് ഉറക്കത്തിൻ്റെ ഇതിലൊന്നും കിട്ടത്തില്ല. ഫുൾ സ്പ്രെഡ് ആയിട്ട്, കാരണം വീഡിയോ എടുക്കേണ്ട ആഴ്ച. പിന്നെ എനിക്ക് തോന്നി അയ്യോ അത് മിസ്സാവില്ലേ ആ വീഡിയോ എന്നുള്ളത് കാരണം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഓർഗൻസയിലാണ് ചെയ്തിട്ടുള്ളത്. ദുപ്പട്ട കേട്ടോ, എവിടെ ദുപ്പട്ട, ഓക്കെ ദുപ്പട്ട ഓർഗൻസയിലാണ് ചെയ്തിട്ടുള്ളത്. വിസ്കോസ് ഓർഗൻസയിലാണ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്യാറ്, പക്ഷെ എനിക്ക് ആ ഭംഗികളൊന്നും കാണിക്കണം. വിസ്കോസ് ഓർഗൻസയിലാണ് ചെയ്തിട്ടുള്ളത്. അതില് വൺ സൈഡ് കുറച്ച് ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് ഈ ഒരു സ്ലീവിന്റെ ഇവിടെ ഒരു പിങ്ക്, ഞാൻ പറഞ്ഞൊരു ബേബി പിങ്ക് ഷെയ്ഡിലാണ്, ഒന്ന് ക്ലിയർ ആയിട്ട് ബേബി പിങ്ക് ഷെയ്ഡില് സീക്വൻസ് ഇട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്നൊരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് അതിന് കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അത് വൺ സൈഡ് കൊടുത്തിട്ട് ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ചെറുതായിട്ടൊരു സ്പ്രെഡിങ് വർക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓവറോൾ കാണുമ്പോൾ നല്ല എനിക്കൊരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. സ്റ്റൈൽ ആയിട്ടുണ്ട്. വിസ്കോസ് ഓർഗൻസിയാണ് ദുപ്പട്ട വരുന്നത്. നമുക്ക് നെറ്റിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോ ഇത് നല്ല കെയർഫുള്ളി. അടുത്തത് ഇതിന്റെ കൂടെ തന്നെ ഒരു വേറെ കുട്ടിയുടെ ഡ്രസ്സും കൂടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊരു മസ്റ്റാഡി അല്ലോ. നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്നതാണ് വിസ്കോസ് ഓർഗൻസയില് പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ. അപ്പോ അത് കാണുമ്പോൾ നിനക്ക് അറിയുന്നുണ്ടാവും, ഇതാ ഇതാണ് ഐറ്റം. ഈ ഒരു ഹൈലൈറ്റിംഗ് വർക്ക്, ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ബ്രൈഡ്സിനും ഒക്കെ ചെയ്യാറുണ്ട് സൽവാർ സെറ്റുകളൊക്കെ ആയിട്ട്. അപ്പൊ ആ പ്രിന്റ് അവർക്ക് ഇഷ്ടമായപ്പോൾ അത് കുട്ടിക്ക് ഒരു ഡ്രസ്സായിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മളൊരു ഗൗൺ ചെയ്തിരിക്കുകയാണ്. ഗൗണിന് ജസ്റ്റ് ഒരു ഷ്രഗ് പാറ്റേണില് ഇങ്ങനെ ഒരു ഷ്രഗ് കൊടുത്തിരിക്കട്ടെ. ഒരു കവർ ചെയ്യുന്ന ഒരു ഇതുപോലെ ആക്കിയിട്ട് കറക്റ്റ് ഇങ്ങനെ വെയർ ചെയ്യുന്ന സമയത്താണ് കറക്റ്റ് അതാ അതാ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ യോക്കിൽ ഇങ്ങനെ വരും. പിന്നെ ബാക്ക് പോർഷനിൽ ഇതുപോലെ ഒന്നിങ്ങനെ ടൈ ചെയ്തിട്ട് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത്. ഇതാ ഒരു സ്റ്റൈലിംഗ് പീസ് ആയിട്ട് എനിക്ക് തോന്നിട്ടാ. ഒരു നല്ലൊരു മസ്റ്റാഡിയല്ലോ എനിക്ക് തോന്നിയല്ലോ. നല്ല സ്റ്റൈലിംഗ് പീസ്, നല്ലൊരു മസ്റ്റാഡിയല്ലോ. മസ്റ്റാഡിയല്ലോ അല്ലേ, ആ മസ്റ്റാഡിയല്ലോ. ഡീപ്പായിട്ടുള്ള ഗോൾഡൻ അല്ലോ, നല്ല സ്റ്റൈലുള്ള പീസാണ്. അപ്പൊ അത്ര ഉള്ളു. നല്ല നേരം വൈകിട്ടുണ്ട്. ഇപ്പൊ ഡിസൈൻ രണ്ടെണ്ണം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പൊ ഡിസൈൻസ് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു. ഇനി കളർ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം. അതായിരിക്കും ബൈ.